ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് 99% 1% ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ഡിസിഷൻ തന്നെ അവർക്ക് തന്നെ ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് പറയില്ല, ഡോക്ടർ ഓൾറെഡി ഇവർ ഒരു 65-70 ദിവസത്തിൽ പുറത്താക്കാനുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു ഇവർക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് കുറേ സ്ക്രിപ്റ്റഡ് ആണ്, പക്ഷെ ഡോക്ടർ ആ ഒരു റേഞ്ച് ഇവർ പിടിച്ചാലും അതി അപ്പുറത്തായിരുന്നു. അപ്പോൾ ഡോക്ടറെ ഇൻ ചെയ്യാൻ, ഇത്രയും ജനങ്ങളെ പ്രതിഷേധത്തിൽ ഡോക്ടറെ ഇൻ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്ടായെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഈ ഒരു പ്രതിഷേധം അവിടെ ഫലം കണ്ടു. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, ആര് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവൾ ഈ ചെയ്തത്, അല്ലെങ്കിൽ അവളെ ഇഷ്ടത്തിന് ചെയ്ത് എന്തോ ആയിക്കോട്ടെ, സംഭവം അവിടെ ഫലം ചെയ്തിട്ടുണ്ട്. അവൾ ഇതിപ്പോൾ പെൻഡിങ്ങിൽ ഇട്ടുകയാണ് ഡിസിഷൻ. മോഹൻലാലിനും കൂടി ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ഇനി തീരുമാനിക്കുള്ളൂ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഇനി പറയണത്, മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി റോബിനെ സപ്പോർട്ട് ചെയ്യില്ല. പുള്ളിക്ക് ഇഷ്ടമല്ല റോബിനെ, ഉള്ളത് പറയാലോ, വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ ക്രൂ മെമ്പേഴ്സിൽ പൊസിഷനിൽ, ടോപ്പ് പൊസിഷനിൽ ഇരുന്ന കുറേ ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ 100% നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട, ഒരു 55% പുള്ളി വരാൻ സാധ്യതയുള്ളൂ. അത് തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞാൻ നെഗറ്റീവ് പറയില്ല, കിട്ടുന്ന ന്യൂസ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മൈൻഡ് തയ്യാറായി കഴിഞ്ഞു, അതുകൊണ്ട് പറയുന്നതാണ്.